ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു മത്തങ്ങ അരിശേരിയായിട്ടാണ് വന്നിട്ടുള്ളത്. മത്തങ്ങ പയറും വെച്ച് അരിശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് വലിയ പയറെടുത്ത് ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഞാൻ ഇത് നമുക്കിനി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിൽക്ക് നമുക്കൊരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണുണ്ട്. അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിൻ്റെ മേലെയായി നിൽക്കണോട്ടെ വെള്ളം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് വേഗം വെന്ത് കിട്ടും. കുതിർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 5-6 വിസിൽ അടിക്കണമെന്നുള്ളൂ. ഞാനിപ്പോൾ കുതിർത്തെടുത്തതായിരുന്നു. ഒരു 3 വിസിൽ അടുപ്പിക്കും. കുറേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 വിസിൽ അടുപ്പിക്കും. പയറ് വെന്ത് വരുമ്പോഴത്തേന് അതിൽക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുക. ഇതിൽക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കണം. ഇതിൽ നിന്ന് പകുതി ഞാൻ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടാണ് അരച്ചെടുക്കണത്. അരച്ചല്ല, ഒന്ന് ചതച്ചെടുക്കണത്. ഒരു 1/4 ഭാഗത്തോളം ഞാനൊന്ന് വറുത്ത് കോരിയിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽക്ക് ഈ അരപ്പ് തയ്യാറാക്കണതിൽക്ക് ഞാനൊരു 1/4 സ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, ഒരു 1/4 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. പയറിപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വേണ്ട, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും കൂടി ഇട്ടിട്ട് ഇത് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നല്ല പോലെ വെന്ത്, ഇനി നമുക്ക് ഇതിൽക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കിലോ മത്തങ്ങയാണ് എടുത്തേക്കണത്. ഇത് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായില്ല. മുളകുപൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് 1 വിസിലും കൂടി അടുപ്പിക്കാം. എന്നാൽ ഇപ്പോൾ ഇതിൽ പാകത്തിനുള്ള വെള്ളമുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 1 വിസിലടുപ്പിക്കാം. തേങ്ങ ഒക്കെ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം, വല്ലാണ്ട് അരിഞ്ഞു പോവരുത്. ഇനി നമുക്കിത് മത്തങ്ങയും പയറും വെന്തതിൽ കുഴിച്ചു. മത്തങ്ങയും പയറും ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ട് നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിളക്കാൻ ഒന്ന് തീ വെച്ചിട്ട് ഒന്ന് തള വരുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്യണം. വല്ലാണ്ടിട്ട് തിളപ്പിക്കരുത്. നമുക്കൊന്ന് ഇത് കത്തിച്ചു കൊടുക്കാം. തീ ഓൺ ആക്കി കൊടുക്കാം. മത്തങ്ങക്കറി ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഒന്ന് അതേ തള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് കാച്ചിടാം. ഇത് മാറ്റി കൊടുക്കുക. അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അരപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മത്തങ്ങയിൽ വേണമെങ്കിൽ ഒരു ചെറിയ പീസ്, ഒരു ശർക്കരയുടെ ചെറിയ പീസ് ചേർക്കാം. ഞാൻ ചേർക്കണില്ല. മധുരം അങ്ങനെ വേണ്ടി ഒരുക്കി അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കണില്ല. നമുക്കിത് കാച്ചി ഒഴിക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൽക്ക് ഞാനൊരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഇതിൽക്ക്. ഇനി ഇതിൽക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന് ഓപ്ഷൻ വരും. അതും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇപ്പോൾ 1/2 സ്പൂണ് ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം വറ്റൽ മുളക് എന്തായാലും നിർബന്ധമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വറ്റൽ മുളക് ഇല്ലാത്ത കാരണം ഞാനത് വിട്ട് കൊടുക്കുന്നു. ഇത് ഉള്ളവർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെക്കണുണ്ടെന്ന്, അത് ഇതിൽക്ക് വറുത്ത് കോരിയിടാനാണ്. കുറച്ച് തേങ്ങ ഞാൻ ഇതിലിട്ട് വറുത്ത് കോരിയിടുന്നുണ്ട്. ഒരു ബ്രൗൺ കളറാവണേരെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ഇപ്പോൾ നല്ല പോലെ വറുത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് പയറിൽക്കാണ് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ പയറിൽക്ക് കൊട്ടിക്കൊടുക്കുന്നുണ്ട്.
മത്തങ്ങ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ എരിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം വെന്തതായിട്ടുണ്ട്, നല്ല മണവും ഉണ്ടായ ജീരകത്തിൻ്റെ ഒക്കെ നല്ല മണമുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണത്. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.